Hi friends, Assalamu alaikum. Richuoos in the material video like the Nalkalarku Savada. In the Vedayan on the Tula, the chicken on the cups like on the recipe, my tanato. Upper chicken cups like a larkum, harium, pasha. If you am very rubatan and the rice, the other one, then you will have a taste item diet and upon the Nalmai on the share chedana. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ചോറ് വെച്ചെടുക്കാൻ പറ്റുട്ടോ പിന്നെ കൂടാതെ തമ്മിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ പ്രിപ്പറേഷനും ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ചിക്കൻ നമുക്ക് വേറൊരു രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കബ്സ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബസുമതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു രണ്ട് ചെറിയ സവാള മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ ചതച്ചത് രണ്ട് തക്കാളി പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും ബാക്കി ചേരുവകൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് സ്റ്റൗവിൽ വെച്ചെടുത്തത് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തു ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയുടെ കൂടെ ഞാൻ ആ മൂന്ന് പച്ചമുളക് കീറാത്ത വെച്ചിരുന്ന പച്ചമുളകില്ലേ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയുടെ ആ കൂട്ടില്ലേ അതിലേക്ക് ചേർത്ത് വെക്കുക അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി എന്നിവയാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തത് ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസുകൾ നോക്കട്ടോ അപ്പം അതിന് വേണ്ടി ഒരു നാല് ഗ്രാമ്പു പിന്നെ ഒരു നാല് ഏലക്ക പട്ട ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു ബേലീഫും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഉണങ്ങിയ ചെറുനാരങ്ങ അല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഞാനൊന്ന് ഒരു കോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്കതിലെ അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് പിടിക്കുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ അറബി മസാല ചേർത്തിട്ടുണ്ട് അതായത് കബ്സ മസാല അല്ലേ ഇനിയിപ്പോൾ അതിലായിരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തു ഇനി നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സാധാരണ ഈ സമയത്തായിരിക്കും എല്ലാവരും അരിയും കൂടി കഴുകി ഇതിൻ്റെ കൂട്ടത്തിലിടാറുണ്ട് പക്ഷേ ഞാൻ അരി കഴുകി ഇപ്പോഴില്ല കാരണം നമുക്ക് ചിക്കനൊന്ന് പകുതി വേവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് എന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് അരിയിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ഓരോ ചിക്കൻ്റെ പീസ് ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് കബ്സ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഇത് വെക്കുള്ളൂ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ചിക്കൻ ഇത് അവിടെ പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ചിക്കനും ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഓരോ ചിക്കൻ്റെ പീസും നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ചിക്കനിൽ നിന്നുള്ള അതിൻ്റെ ആ വെള്ളമൊക്കെ ഈ നമുക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായ വെള്ളത്തിൽ ചേരുന്നതാണ് അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റും ആ ചോറിൽ വരും നമ്മുടെ ചിക്കനെ ഇതിൻ്റെ ഫ്ലേവറെല്ലാം അതിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരി കഴുകിയിടാം അപ്പം അരിക്ക് ആവശ്യമായി വന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ പാത്രത്തിലൊരു പാത്രമാണ് അരിയെടുത്തത് അതിൻ്റെ ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ
കുക്കറിൽ ചോറ് വെക്കുന്നത് കൊണ്ട് തന്നെ അരി വെള്ളത്തിലിട്ട് ഇനി കുതിർത്തുക ആവശ്യത്തിനുള്ള എന്നതാണ് ഉപ്പും കേട്ടോ. കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി പാകത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഉപ്പുകൂടെ ചേർത്ത് വെക്കുക. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് മാഗി ചിക്കൻ്റെ ക്യൂബൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതില്ലാതെ തന്നെ നമുക്കിത് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരി കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സമയം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ചോറ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അരിയൊക്കെ നമ്മളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാണ് വേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാ വെച്ചാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും ചെയ്താൽ മതി. അപ്പോൾ ഇനി ചോറ് വേറെ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതിനാവശ്യമായിട്ട് കുറച്ച് മുളക് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കാരണം ചിക്കനിൽ മറ്റേ എല്ലാ മസാലയുടെയും ഫ്ലേവർ അതിലുണ്ടാവും. നമുക്ക് നമ്മുടെ ചിക്കൻ അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ചിക്കൻ്റെ പീസും അതിലേക്ക് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ വന്ന സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചോറും കബ്സ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കബ്സ ചോറ് റൈസ് വേറെയും ചിക്കൻ വേറെയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടമായത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കും ചെയ്യാം. അല്ലാതെ കബ്സയിലുണ്ടാവണ ആ ചിക്കനിന് ഒരു വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ, അതിനിപ്പോൾ വലിയൊരു പാടൊന്നുമില്ല. അപ്പോൾ ഇനിയൊരു പുതിയൊരു വെറൈറ്റിയുമായി വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.